العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية صدق الله العظيم نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر العليم ربنا صلى وسلم كل حالات على أحمد الهادي وآلي والصحاب والولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله قد رجونا نصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبر ولي كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبر ولي كل عفريت وشيطان بجن
سحرين أذهبا ونجينا يا قطبنا مرد غرولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ഒരുപാട് കാലം ഇതുപോലെയുള്ള മഹാരഥന്മാരായ സാദാത്തുക്കളുടെ തണലും അവരുടെ നേതൃത്വവും അള്ളാഹു നമുക്ക് നീട്ടിത്തരുമാറാവട്ടെ. ഇന്ന് ഫെബ്രുവരി 1 ഇതുപോലെ തന്നെ ഫെബ്രുവരി 1 താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അന്നത്തെ ദിവസം തന്നെയാണ് സയ്യിദവരുകളുടെ നേതൃത്വത്തിലുള്ള ദുആയും നമുക്ക് ലഭിച്ചത്. അല്ലാഹു ഈ സദസ്സെല്ലാം അല്ലാഹു പൊരുത്തപ്പെടുന്ന ഒരു വലിയ സ്വാലിഹായ അമലായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വളരെ കുറഞ്ഞ സമയം എനിക്ക് കോഴിക്കോടേക്ക് പോകേണ്ടതുണ്ട്. എന്റെ ട്രെയിനിന്റെ സമയം 1 അതുകൊണ്ട് എനിക്ക് 1 മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടതുള്ളത് കൊണ്ടും കൃത്യം ഇൻഷാ അല്ലാ 11 മണി 12 മണി വരെ ഇൻഷാ അല്ലാ ചെറിയൊരു രൂപത്തിലുള്ള വയല് പറഞ്ഞ് നമുക്ക് പിരിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ ഈ സംഘമവുമെല്ലാം അവൻ പൊരുത്തപ്പെടുന്ന ഒരു വലിയ സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പൊറുത്തു തരുമാറാവട്ടെ. പ്രിയമുള്ള പണ്ഡിത സുഹൃത്തുക്കൾ, നല്ലവരായ സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ രാജ്യവും അതുപോലെ ലോകത്തെ ഒരുപാട് ജനങ്ങളും വലിയ ഭീതിയോടെയും വലിയ പ്രയാസത്തോടെയും കഴിഞ്ഞുകൂടുന്ന ഒരു സമയമാണ്. പല നിലക്കുള്ള വേദനകളും പ്രയാസങ്ങളും പലരും അനുഭവിക്കുകയാണ് ഈ സമയത്ത്. മഹാരഥന്മാരായ ഔലിയാക്കളുടെ ചാരത്ത് ഒരുമിച്ച് കൂടുകയും അവരുടെ ഹളറത്തിൽ വെച്ച് അള്ളാഹുവിലേക്ക് കൈകൾ നീട്ടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ദുആകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമെന്ന വലിയ പ്രതീക്ഷയിൽ ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആമുഖങ്ങളിലേക്കൊന്നും കടക്കാതെ വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ വിരമിക്കും. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ഔലിയാക്കന്മാരിലെ വലിയ നേതാവാണ്. ആ മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അവിടത്തെ ഉസ്താദാണ് മഹാനായ അംറു ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ തന്നെ പറയാണ് അല്ലമനിൽ ഖുർആൻ വ അല്ലമനിൽ ഫറായിദ്, അല്ലാഹുവിന്റെ ദീനെ എനിക്ക് പഠിപ്പിച്ചു തന്നതും
അതുപോലെ എന്നെ അദബ് പഠിപ്പിച്ചതുമെല്ലാം എന്റെ ഉസ്താദായ മഹാനായ അംറ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു എന്നവരാണ്. ആ മഹാനായ അംറ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അങ്ങാടിയിലേക്ക് ചെന്നാൽ മഹാനവറുകളെ അങ്ങാടിയിൽ ഉള്ള മഹാനവറുകൾ രണ്ടും കൂടി നടക്കോ ഒന്നെങ്കിലും അത് നിർത്താൻ പറയാം മഹാനായ അംറ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് ഞാൻ അങ്ങാടിയിൽ ചെന്നാൽ മഹാനവറുകള് വീട്ടിലുണ്ടാകും. ഞാൻ അങ്ങനെ വീട്ടിലുണ്ടോ എന്ന് അന്വേഷിച്ച് മഹാനവറുകളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം വീട്ടിലുണ്ടെങ്കിൽ തന്നെ നിസ്കാരത്തിലോ ഇബാദത്തിലോ വല്ല നന്മയാർന്ന പ്രവർത്തനങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയായിരിക്കും. അങ്ങനെ മഹാനവറുകളെ അന്വേഷിച്ചുകൊണ്ട് ചില സമയങ്ങളിൽ ഞാൻ വീടുകളിൽ ചെല്ലുമ്പോ ചിലപ്പോ വീട്ടിൽ മഹാനവറുകൾ ഉണ്ടാവുകയില്ല. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അങ്ങനെ മഹാനവറുകൾ അന്വേഷിച്ച് പള്ളിയിൽ ചെന്നാൽ പള്ളിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ ധ്യാന നിമഗ്നനായി ആരാധനയിലിരിക്കുന്ന മഹാനായ അംറ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കാണും. ചില സമയങ്ങളിൽ മഹാനവറുകൾ പള്ളിയിലേക്ക് ഞാൻ അന്വേഷിച്ച് ചെന്നാൽ പള്ളിയിൽ മഹാനവറുകളെ കാണുകയില്ല. മഹാനവറുകള് ഏതെങ്കിലും ഒരു പള്ളിക്കാട്ടിൽ ഖബർസ്ഥാനിൽ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് മഹാനവറുകൾ ഇങ്ങനെ കരയുന്നത് കാണുകയാണ് എന്ന് മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഞാൻ മഹാനവറുകളുടെ അടുക്കലേക്ക് ചെല്ലും, എന്നിട്ട് മഹാനവറുകളുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോ അവിടുന്ന് ഇങ്ങനെ പറയും, ഞാൻ എത്രയോ തെറ്റ് ചെയ്തവനാണ്, ഞാൻ എത്രയോ പാപങ്ങൾ ചെയ്തവനാണ്, എന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമോ എന്ന് പറഞ്ഞ് ഖബർസ്ഥാനിലെ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് മഹാനവറുകൾ ഇങ്ങനെ കരയുകയാണ്. എന്നിട്ട് മഹാനായ അംറ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. അംറ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുകയാണ്. ആ മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ അവിടുത്തെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ നാടുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുകയാണ്. ധാരാളം ആളുകൾ മഹാനവറുകളുടെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുകയാണ്. ജീവിതകാലത്ത് മഹാനവറുകൾ ഒരു വസീയത്ത് ചെയ്തിരുന്നു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത് മഹാനായ അബൂ ഹയ്യാനു തൈമി എന്ന വലിയ മഹാനാണ് എന്ന് അവിടുന്ന് വസീയത്ത് ചെയ്തുകൊണ്ടാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. മഹാനവറുകൾ വഫാത്തായപ്പോ ജനാസ നിസ്കരിക്കാൻ വേണ്ടി മഹാനായ ഹയ്യാനു തൈമി എന്ന വലിയ മഹാൻ അവറുകൾ വരികയാണ്. ജനാസ നിസ്കാരത്തിന് വേണ്ടി ഇമാമായി നിൽക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ്,
جاء محسن جاء قد جاء محسن أدان نما برورتك ونوان بندرك يعني سبحان الله ولاد شبت لنغن بلچ بري يعني قد جاء محسن أدان نما جينا آل بندرك يعني إلا برم جناد نسكري كان ورن كي غطان ورن نلقم بو ورعال ورن بلچ بري يعني قد جاء محسن ننم چيون نور ورن ركنو إلا برم پنن لیک ترن نوك يعني اند انگن پرعان ull کارنم سبحان الله نوكم بولادا جنازة يُوڑا پِنِّلَآئِ نَلَّ كَانَانْ بَنْغِي اُلَّا أَدِنِ مُمْبُ آرُمْ كَنْدِلَّا كَنْدِلَّا نَلَّ بَنْغِي اُلَّا پَچِّكِلَدَا مَحَانَ آيَا عَمْرُ بِنِ قَيْسَ رَلِيَ اللَّهُ وَنُهُ وِنْدَ جَنَازَ وَٹَّ مِٹِّنْغَنَ پَرَكُ غَيَا إِلَّا وَرُمْ مَلْبُدَ پِٹْ بُوِي عمر بن قيس رضي الله عنه من جنازة هذا كوري پرغل نل كانان بنغي اولا كانان چندم اولا كانان اڑغ اولا كوري پخشيகள் இங்கன வட்டமிட்டு பரக்குயான உடனே மகானாய அபு ஹையானு தைமியந்த மகான் ஆ திரிஞ்ச நோக்குன்ன ஜனங்களோடு பரையான அல்லையோ ஜனங்களே நிங்களந்தினானி இங்களே அல்புதப்பெண்டு நில்க்குன்னது எந்தே நிங்கள் அல்புதப்பெடானுள்ள காரணா அதே மகானாய அம்ருபின கைசுருலியல்லாகு அனுவின்ட ஜனாஜ வந்தப்போ மகானபருகளுட ஜனாஜயே புதின்ஜு நில்க்குன்னா காணான் பங்கியுள்ள பக்சிகள் உண்டல்லோ அவர் ஆரானன் நரையோ அவர் அல்லாகு வின்ட ரஹ்மத்தின்ட மலக்குகளான عمر بن قيس رضي الله عنه ينظر ينمهان بابترما يا روح الله ويندلك لك كنت بوغان بني بنا رحمة تند ملك غلان مؤمنين ഏതോര് പള്ളിയുടെ മൂലയിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഖബർസ്ഥാനിന്റെ മൂലയിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അങ്ങാടിയുടെ മൂലയിലെ അല്ലെങ്കിലോ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ചില സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ ആരാധനയിൽ ഏർപ്പെട്ടുകൊണ്ട് ധ്യാന നിമഗ്നനായി കഴിയുന്ന മഹാനായ അംറു ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഭൗതികമായ ലോകത്തു നിന്ന് യാത്ര പറയുന്ന സമയത്ത് രാജാവിനെ പോലെ റബ്ബിന്റെ അടുക്കലേക്ക് യാത്ര പോവുകയാണ് സുബ്ഹാനല്ലാഹ് ഭൗതികമായ ലോകത്തെ ജീവിക്കുമ്പോൾ രാജാവിനെ പോലെ ജീവിച്ചില്ലെങ്കിലും മരണപ്പെടുന്ന സമയത്ത് നമുക്ക് രാജാവിനെ പോലെ യാത്ര പോകണം അല്ലാഹുവിന്റെ അടുക്കലേക്ക് യാത്ര പോകണം അങ്ങനെ യാത്ര പോകാനുള്ള ഒരു ദിവസമുണ്ട് ആ ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അന്നത്തെ ജീവിതം അന്നത്തെ ദിവസം നന്നാവണം അന്നത്തെ ദിവസം അല്ലാഹു പൊരുത്തപ്പെട്ട ദിവസമാകണം അതുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദിവസങ്ങളെ അഞ്ച് രൂപത്തിലാണ് ഏതാണ് ആ അഞ്ച് രൂപങ്ങൾ എന്നറിയോ ഒന്നാമത്തെ യൗമുൻ മഫ്ദൂ മഫ്ഖൂദ് ഒന്നാമത്തത് എന്ന് പറയുന്നത് യൗമുൻ മഫ്ഖൂദ് യൗമുൻ മഫ്ഖൂദ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു പോയ ദിനങ്ങളാണ് അത് കഴിഞ്ഞു പോയ ദിനങ്ങളെ കുറിച്ചാണ് യൗമുൻ മഫ്ഖൂദ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞു പോയി ഇനി കഴിഞ്ഞ ദിവസങ്ങളെ തിരിച്ചു വിളിക്കാൻ ലോകത്തെ എന്ത് സംവിധാനങ്ങൾ ഉപയോഗിച്ചാലും എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല
രണ്ടാമത്തത് എന്ന് പറയുന്നത് യൗമുൻ മഷ്ഹൂദ്. യൗമുൻ മഷ്ഹൂദ് എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ ദിവസമാണ്. അതുകൊണ്ട് നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നാളേക്ക് മാറ്റിവെക്കേണ്ടതല്ല, ഇന്നത്തെ ദിവസം അത് ഇന്നത്തെ ദിവസമാണ്. നാളെ നമ്മൾ ഉണ്ടാകുമോ എന്ന് ഒരു ഉറപ്പും പറയാൻ നമുക്ക് സാധ്യമല്ല. ഇന്നത്തെ ദിവസം അതേ നിസ്കരിക്കേണ്ട നിസ്കാരം ഇന്ന് നിസ്കരിക്കണോ, ഇന്ന് കൊടുക്കേണ്ട സദഖ ഇന്ന് കൊടുക്കണോ, ഇന്ന് കാണിക്കേണ്ട സ്വഭാവങ്ങൾ ഇന്ന് കാണിക്കണോ, ഇന്ന് ചെയ്യേണ്ട നന്മകൾ ഇന്ന് ചെയ്യണം, ഇന്ന് ചൊല്ലേണ്ട ദിക്റുകൾ ഇന്ന് ചൊല്ലണം, ഇന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അത് നാളേക്ക് മാറ്റിവെക്കാൻ വിശ്വാസമുള്ള ഒരു മുഅ്മിനെ സാധ്യമല്ല. മൂന്നാമത്തത് എന്ന് പറയുന്നത് യൗമുൻ മൗറൂദ്. അത് നാളത്തെ ദിവസമാണ്. നാളെ എന്ന ഒരു ദിവസം അതൊരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയൂല. നാളെ ഈ സമയമാകുമ്പോ നമ്മിലാരുടെ ജനാസ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാകും, ആരുടെ ഖബറ് കുഴിച്ചിട്ടുണ്ടാകും, ആരുടെ ജനാസ നിസ്കാരം അതെ ആരുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടാകും, ഒരിക്കലും നമുക്കത് പറയാൻ കഴിയൂല. അതുകൊണ്ട് നാളെ എന്ന ഒരു ദിവസം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല കേട്ടോ. എന്നാൽ മഹാന്മാരെ വേറൊരു ദിവസം പഠിപ്പിക്കുന്നുണ്ട്, ഏതാണ് മുഅ്മിനീങ്ങളെ യൗമുൻ മഅ്ഊദ്. യൗമുൻ മഅ്മൂദ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ആഖിറു അയ്യാമിക മിൻ അയ്യാമി ദുനിയാ. അത് ദുനിയാവിലെ അവസാനത്തെ ദിവസമാണ്. ആ അവസാനത്തെ ദിവസത്തിനാണ് യൗമുൻ മഅ്ഊദ് എന്ന് പറയുന്നത്. അത് എപ്പോഴാണെന്ന് പറയാൻ കഴിയൂല. അവസാനത്തെ ദിവസമാണ്. ആ ദിവസം നന്നായി കിട്ടിയാൽ നമ്മൾ നന്നായി പോയി. അഞ്ചാമത്തൊരു ദിവസമുണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. ആ അഞ്ചാമത്തത് എന്ന് പറയുന്നത് യൗമുൻ മംദൂദ്. സുബ്ഹാനല്ലാഹ് അതൊരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, നൂറ് ദിവസമല്ല, ആയിരം വർഷങ്ങളല്ല, കോടി വർഷങ്ങളല്ല. യൗമുൻ മംദൂദ് എന്ന് പറഞ്ഞാൽ അത് ദൈർഘ്യമുള്ള ദിനമാണ്. ആ ദിനം എവിടത്തെ ദിനമാണെന്നറിയോ? അത് ആഖിറത്തിലെ ദിനമാണ്. സുബ്ഹാനല്ലാഹ് ഒരു പക്ഷേ അത് സ്വർഗത്തിലാവാം, ഒരു പക്ഷേ അത് നരകത്തിലാവാം. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. യൗമുൻ മംദൂദ് എന്ന് പറയുന്ന ഒരു ദിനം നമുക്ക് വരാനുണ്ട്. ആ ദിനം അറ്റമില്ലാത്ത ലോകമാണ്. ആ ദിനങ്ങൾ അറ്റമില്ലാത്തതാണ്. അതിന് പരിധികളില്ല. കോടാനോ 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 കോടി വർഷം അറ്റമില്ലാത്ത ആനന്ദത്തിൽ നമ്മൾ ജീവിക്കാനുള്ളതാണ്. ആ ഒറ്റ മഹത്തായ യൗമുൻ മംദൂദിന് വേണ്ടിയാണ് മറ്റുള്ള എല്ലാ ദിവസങ്ങളെയും. അത് യൗമുൻ മഫ്ഖൂദായാലും യൗമുൻ മഷ്ഹൂദായാലും യൗമുൻ മൗറൂദായാലും യൗമുൽ മഅ്ഊദായാലും എല്ലാ ദിവസങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് യൗമുൻ മംദൂദ് എന്ന് പറയുന്ന ആ വലിയ സുന്ദരമായ ദിവസത്തിന് വേണ്ടിയാണ് മിനിങ്ങളെ. അതുകൊണ്ട് മഹാന്മാർ അവരുടെ കുറഞ്ഞ കാല ജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലായി, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദിവസങ്ങളെ അല്ലാഹ് നീ നന്നാക്കി തരണം റഹ്മാനേ. അല്ലാഹു നമ്മുടെ ദിവസങ്ങളെ, അല്ലാഹു നമ്മുടെ സമയങ്ങളെ,
അല്ലാഹു നമ്മുടെ നേരങ്ങളെ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കുന്നവരാക്കി മാറ്റാനുള്ള വലിയ അപാരമായ തൗഫീഖ് അല്ലാഹ് നീ ഞങ്ങൾക്ക് തരണേ റഹ്മാനേ. ആ യൗമൻ മന്ദൂദിനെ ഓർത്തുകൊണ്ടാണ് ലോകത്ത് കരിഞ്ഞുപോയ എല്ലാ മഹാന്മാരും കരഞ്ഞത്. അവരുടെ കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. എന്തിനെ ഓർത്തിട്ടാണെന്നറിയോ? അവരുടെ അള്ളാഹുവിന്റെ ശിക്ഷയോർത്തിട്ടല്ല, അല്ലെങ്കിൽ ഞാൻ നരകത്തിൽ കടക്കുമോ എന്ന് ഓർത്തിട്ടല്ല, അല്ലെങ്കിൽ അവര് ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്തിട്ടല്ല. കാരണം അവര് തെറ്റ് ചെയ്യാറില്ല. അവരെന്തിനാണ് കരഞ്ഞത്? സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം എനിക്ക് വരുമല്ലോ, അന്നത്തെ ദിവസം ഞാൻ ചെയ്ത അമലുകള്, ഞാൻ ചെയ്ത നന്മകള് അല്ലാഹ് നീ അത് സ്വീകരിക്കുമോ? ഒരു സംഭവം മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. വളരെ മനോഹരമായ, കാണാൻ ചന്തമുള്ള, കാണാൻ അഴകുള്ള ഒരു മനോഹരമായ ഒരു വസ്ത്രമുണ്ടാക്കുകയാണ്. മാസങ്ങൾ അധ്വാനിച്ചുകൊണ്ടാണ് ആ മനോഹരമായ വസ്ത്രം നെയ്തുണ്ടാക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം അതാ താനുണ്ടാക്കിയ മനോഹരമായ വസ്ത്രവുമായി അത്താഹു റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് ചെല്ലുകയാണ്. മനസ്സിന്റെ ഉള്ളിൽ ചില ധാരണകളുണ്ട്, ഈ വസ്ത്രം കാണേണ്ട സമയ, ഏത് കച്ചവടക്കാരനായാലും ഉടനെ ഇത് വാങ്ങും, ഇതിന് തർക്കിക്കും, ഇതിന് വലിയ വില പറയും എന്ന നല്ല മനസ്സോടെ അത്താഹു റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ മാസങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ അതിമനോഹരമായ കൊത്തുപണികളെ, നല്ല കല്ലിന്റെ മുത്തുകളാൽ നിർമ്മിക്കപ്പെട്ട വസ്ത്രം വസ്ത്ര വ്യാപാരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അയാളതാ എടുത്തു നോക്കിയിട്ട് ആ വസ്ത്രങ്ങളുടെ ചില ന്യൂനതകൾ പറയുകയാണ്. ഇന്ന വസ്ത്രത്തിന് ഇന്ന പോരായ്മയുണ്ട്, ഇവിടെ ഇങ്ങനെയല്ല ആവേണ്ടിയിരുന്നത്, ഇവിടെ ഇങ്ങനെയാണ് ആവേണ്ടിയിരുന്നത്, അങ്ങനെ ഓരോ ന്യൂനതകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങാടിയുടെ ഒരു മൂലയിലിരുന്ന് കരയാൻ തുടങ്ങി. അത്താഹു റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ? ആ വലിയ വ്യാപാരത്തിന്റെ ഉടമസ്ഥൻ ചോദിക്കുകയാണ്, വില പറഞ്ഞത് കുറഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ കരയുന്നത്? അല്ല, നിങ്ങളുടെ വസ്ത്രത്തിന്റെ ന്യൂനതകൾ ഞാൻ പറഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ കരയുന്നത്? അത്താഹു റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ല, ഒരിക്കലുമല്ല ഞാൻ കരയുന്നത്. മാസങ്ങൾ അധ്വാനിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു വസ്ത്രമാണ്, ആ വസ്ത്രം നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവന്ന് തന്നോ. ആ വസ്ത്രങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് ആ വസ്ത്രത്തിന് ഒരുപാട് ന്യൂനതകൾ നിങ്ങൾ പറയുകയാണ്, ഇന്നാലിന്ന സ്ഥലത്ത് ഇന്ന ന്യൂനതകളുണ്ട്, ഇന്നാലിന്ന സ്ഥലത്ത് ഇന്ന ന്യൂനതകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാനാകുന്ന ഈ സാധുവായ മനുഷ്യൻ നാഥനായ റബ്ബിന് വേണ്ടി എത്ര കാലമായി ആരാധിക്കുന്നു. ഈ ആരാധനകളുമായി ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ എന്റെ അല്ലാഹ് എന്നോട് പറയാണ്, മോനെ നിന്റെ ഇന്ന ഇബാദത്തില് ഇന്ന ന്യൂനതകളുണ്ട്, ഇന്ന കുറവുകളുണ്ട്, അതുകൊണ്ട് സ്വീകരിക്കാൻ കൈ കഴിയൂല എന്ന് എന്റെ അല്ലാഹ് എന്നോട് പറഞ്ഞാൽ ഞാൻ എന്തിനെ കൊള്ളുമെന്ന് പറഞ്ഞ് മഹാനായ അത്താഹു റളിയല്ലാഹു അൻഹു കരയുന്നു. മുഅ്മിനീങ്ങളെ, മഹാരഥന്മാർ അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയത് അങ്ങനെയാണ്. അവരുടെ ജീവിതത്തിൽ പേടിയാണ് എന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമോ, സ്വീകരിച്ചിട്ടുണ്ടാകുമോ. നമ്മളാണെങ്കിലോ ജീവിതത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ എത്രയെത്ര തെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്,
തെറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അല്ലേ? വേറെ ആളുകളുടെ ന്യൂനത നോക്കൽ തന്നെയാണ് നമ്മുടെ പരിപാടി. ഒരു അധ്യാപകൻ ഒരു ക്ലാസ്സിലേക്ക് വരികയാണ്, എന്നിട്ട് കുട്ടികളുടെ മുന്നിൽ ഒരു നല്ല വെള്ള പേപ്പർ എടുത്തിട്ട് ആ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിൽ എന്ത് കാണുന്നു? സുബ്ഹാനല്ലാഹ്, നല്ല വിശാലമായ വെളുത്ത പേപ്പർ. ആ പേപ്പറിൽ ഒരുപാട് വെളുത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷേ എല്ലാ കുട്ടികളും കണ്ടത് ആ വെളുത്ത പേപ്പറിന്റെ നടുവിൽ ഒരു കറുത്ത പുള്ളിയുണ്ട്. ആ പുള്ളി മാത്രമേ കുട്ടികൾ കണ്ടിട്ടുള്ളൂ. കുട്ടികൾ പറഞ്ഞു, അതിന്റെ നടുവിൽ ഒരു കറുത്ത പുള്ളിയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ഈ അധ്യാപകൻ പറയുന്നത്, ഇത്രയും നല്ലൊരു പേപ്പറിൽ എത്ര നല്ല വിശാലമായ നല്ല വെളുത്ത സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളൊന്നും നിങ്ങളുടെ കണ്ണിൽ പെടാതെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടത് ഈ കറുത്ത ഒരു ഭാഗം മാത്രമാണല്ലോ. സുബ്ഹാനല്ലാഹ്. ഈ വിഷയം അങ്ങനെ പറഞ്ഞ് അധ്യാപകൻ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഓ മക്കളെ, ഇതുപോലെയാണ് മനുഷ്യന്റെ അവസ്ഥ. ഓരോരുത്തരിലും ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ ആരും കാണുന്നില്ല. അതേ സമയത്ത് ഒരു മനുഷ്യനിൽ ചെറിയ ഒരു ന്യൂനതയുണ്ടായാൽ ആ ന്യൂനതകൾ കാണാൻ മനുഷ്യന്മാർക്ക് വലിയ ആവേശമാണ്. സുബ്ഹാനല്ലാഹ്. കുട്ടികളുടെ മുന്നില് നല്ല ഒരു വിഷയം പറഞ്ഞു ഞാൻ ഇന്ന് മനസ്സിലാക്കി. അധ്യാപകൻ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുമ്പോഴാണ് ഒരു കുട്ടി വിളിച്ചു പറയുന്നത്, ഇതൊക്കെ എത്ര കാലമായി മാഷെ കേൾക്കാൻ തുടങ്ങിയിട്ട്? ഇതെത്ര ആളുകൾ പറയുന്ന പോയിന്റാണ്? അതല്ലാതെ ഒരു പുതിയത് വല്ലതും പറഞ്ഞുകൂടെ? അപ്പോഴാണ് ഈ മാഷ് ഇങ്ങനെ ചിന്തിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോ കുട്ടികളോട് പറഞ്ഞത് മറ്റുള്ളവരുടെ ന്യൂനതകൾ നിങ്ങൾ കാണരുത്, നന്മകൾ കാണണമെന്നാണ്. അത് പറഞ്ഞു തീരുമ്പോഴേക്ക് അപ്പോഴേക്ക് കുട്ടികൾ ന്യൂനത കണ്ടെത്താൻ തുടങ്ങി. നിങ്ങള് ഈ പഴയ പോയിന്റാണോ ഇപ്പൊ പറയാനുള്ളത്? ഒരു പുതിയ പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? സുബ്ഹാനല്ലാഹ്. ഇതുപോലെയാണ് മനുഷ്യന്റെ അവസ്ഥ. ഓരോരുത്തരും അവന്റെ സ്വയം ന്യൂനതകളെ കാണുന്നില്ല, വേറെ ആളുകളുടെ ന്യൂനതകൾ കാണുകയാണ്. അങ്ങനെയല്ല മുഅ്മിനീങ്ങളെ നമ്മൾ ആവേണ്ടത്. നമ്മളിൽ ഓരോരുത്തരിലും വലിയ ന്യൂനതകളുണ്ട്. വലു പറയുന്ന ഞാൻ ചിന്തിക്കണം, ഞാൻ എത്ര നല്ലവനാണ്, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എല്ലാ ന്യൂനതകളിൽ നിന്നും മാറാനും അന്യരുടെ ന്യൂനതകൾ കണ്ടെത്തുന്നതിന് പകരം സ്വന്തം ന്യൂനതകൾ കണ്ടെത്തി അതിന് പരിഹാരം കാണാനുള്ള വിശാലമായ മനസ്സ്. റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ തരണേ. അല്ലാഹ്, മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അതേ നമ്മുടെ മുന്നിൽ അതിന് ഉപോൽബലകമായ ഒരു കാര്യം പറഞ്ഞു തരികയാണ്. സുബ്ഹാനല്ലാഹ്. അതേ ആരാണെന്നറിയോ? തൗബത്ത് ബിൻ സിമ്മ എന്ന് പറയുന്ന വലിയൊരു മഹാൻ. ആ മഹാനവർകളതാ. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിലെ ഓരോ മണിക്കൂറുകളും ഓരോ സമയങ്ങളും ഇങ്ങനെ എണ്ണാൻ തുടങ്ങി. മഹാനവറുകൾ 60 വയസ്സ് പൂർത്തിയായപ്പോ എന്റെ കഴിഞ്ഞ കാല ജീവിതത്തില് 60 വയസ്സിന്റെ ഇടയില് എത്ര ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കിയതൊന്ന് എണ്ണി കൂട്ടി നോക്കുകയാണ്. 60 വയസ്സ് കൂട്ടി നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, 21,500 ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓ മുഅ്മിനീങ്ങളെ നന്നായി മനസ്സിലാക്കണോ? 21,500 ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനവറുകൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, ഓരോ ദിവസം ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, 21,500 ദിവസം ഞാൻ ഓരോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ തെറ്റിന്റെ ടോട്ടൽ കണക്ക് 21
ആയിരത്തി അഞ്ഞൂറാണ്. അതേ ഒറ്റ തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് തെറ്റുകളാ എന്റെ തെറ്റുകൾ വന്നത്. എന്നാൽ ഒരു ദിവസം ഞാൻ ഒരു പത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, ഒരു ആയിരം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, ഒരു പതിനായിരം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസത്തെ ഞാനൊന്ന് കൂട്ടി നോക്കിയാൽ ഞാൻ ചെയ്ത തെറ്റുകൾ അത് എത്രയുണ്ടാകുമെന്ന് ഓർത്തുകൊണ്ട് മഹാനവറുകളെ അവിടെ അങ്ങ് ബോധം കെട്ട് വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞുകൊണ്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടെ തഹിയ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തുകയാണ്. ഓ മനുഷ്യ, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളെ കുറിച്ച് ഓർക്കേണ്ടതാണ്. ഓരോ ശ്വാസോച്ഛാസങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ നല്ല ദിവസങ്ങളും. എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും, നമ്മൾ ചെയ്ത തെറ്റിന്റെ കണക്കനുസരിച്ചിട്ട് ഓരോ കല്ലെടുത്ത് നമ്മുടെ വീടിന്റെ നേരെ നമ്മൾ നിറഞ്ഞാൽ കല്ലുകളെ കൊണ്ട് നമ്മുടെ വീട് നിറഞ്ഞു നിൽക്കുമല്ലോ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ചെയ്ത ഓരോ തെറ്റിന്റെയും കണക്കനുസരിച്ചിട്ട് നിങ്ങൾ ഒരു കല്ലെടുത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് എറിയാ. അങ്ങനെ ഓരോ തെറ്റിനും ഓരോ കല്ല് നിങ്ങൾ വീട്ടിലേക്ക് എറിഞ്ഞാൽ ആ കല്ലുകൊണ്ട് നിങ്ങളുടെ വീട് നിറയുമല്ലോ. ഒരു മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്, ഞാൻ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടാകും, അല്ലാ എന്റെ ആക്കിപത്ത് എന്താണ്. തെറ്റിൽ നിന്ന് മാറാനും അല്ലാഹുവിലേക്ക് കേദിച്ച് മടങ്ങാനുമുള്ള അതിവിശാലമായ മനസ്സുകളെ ഓ മുഅ്മിനീങ്ങളെ നമ്മൾ കാണിക്കണേ. അല്ലാഹു നമ്മുടെ ആക്കിപത്ത് നന്നാക്കി തരട്ടെ. ഒരു ദിവസം നമുക്ക് വിട പറയാനുണ്ട്. ആരുമാരുമില്ലാത്ത ഒരു യാത്രയാണ്, അല്ലാഹുവിലേക്കുള്ള യാത്രയാണ്, അവസാനത്തെ യാത്രയാണ്. സുബ്ഹാനല്ലാഹ്. അതേ അവസാനത്തെ യാത്രയെ കുറിച്ച് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യന്റെ അവസാന യാത്രയുണ്ടല്ലോ, ആ മനുഷ്യന്റെ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് അല്ലാഹുവിന്റെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ച് ആ ജനാസയതാ കബർ കബറിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരാളുടെ കബറിന്റെ സമീപത്ത് നാല് മലക്കുകൾ വന്ന് നിൽക്കുകയാണ്. വൽ മലായികത്തുൽ മുർസല മിനല്ലാഹി തആല ഇലൽ അബ്ദ് ഇൻദ ഹംലി ജനാസതിഹി ഇലാ ഖബ്രിഹി അർബഅ. ഒരാളുടെ കബറിന്റെ അടുത്ത് നാല് മലക്കുകൾ വന്ന് നിൽക്കുകയാണ്. ഒന്നാമത്തെ മലക്ക് പറയുകയാണ്, അഹദുഹും യുനാദി ഇൻഖലത്തിൽ ഒന്നാമത്തെ മലക്ക് നമ്മളോട് പറയും, ഓ മനുഷ്യ നിന്റെ അവധി അവസാനിച്ചിരിക്കുന്നു. നിന്റെ അമലുകൾ മുറിഞ്ഞിരിക്കുന്നു, മരണത്തോടുകൂടെ അവധി അവസാനിച്ചു പോയി, പിന്നെ അവധിയില്ല. അതേ പിന്നെ അമല് ചെയ്യാൻ കഴിയൂല, എല്ലാ അമല് ചെയ്യാനുള്ള വഴികളും മുറിഞ്ഞു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ മലക്ക് വരികയാണ്, യുനാദി ذهبت الأموال وبقيت الأعمال. മോനെ നിന്റെ സമ്പത്ത് പോയല്ലോ, വലിയ കൊട്ടാരം പോലെ വീടുണ്ടായാലും എത്ര വലിയ സമ്പത്തുകൾ ഉണ്ടായാലും എത്ര വലിയ സമ്പത്തിന്റെ മുകളിൽ നീരുന്നാലും നിന്റെ സമ്പത്ത് കഴിഞ്ഞു പോയല്ലോ. നിന്റെ അമലുകൾ ബാക്കിയായി മോനെ, നിന്റെ അമലുകൾ ബാക്കിയായി. മൂന്നാമത്തെ മലക്ക് വിളിക്കുകയാണ്, യുനാദി ذال الاشتغال وبقى البوال. മോനെ
തിരക്കുകൾ അവസാനിച്ചുവല്ലോ. അന്നത്തെ ദിവസം ഒരു തിരക്കുമില്ല, എഴുന്നേറ്റു ഓടാൻ കഴിയുന്നില്ല, വയലിന്റെ സദസ്സിലേക്ക് വരാനുള്ള മനസ്സില്ല. അപ്പോഴും റോഡ് സൈഡുകളിൽ ചൊറ പറഞ്ഞു നടക്കുകയാണ്, അതേ പല അത്ഭുതങ്ങളും കണ്ടു നടക്കുകയാണ്. ഉറൂസ് എന്ന പേര് പറഞ്ഞും വന്ന് ഹറാമുകൾ കണ്ടു നടക്കുകയാണ്, വൃത്തികേടുകളിൽ അഭിരമിക്കുകയാണ്, സമയമതാ വെറുതെ ചെലവഴിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരക്കുമില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് അവനിക്ക് ഓടണം. ഈ ഓടുന്ന ഓട്ടം എവിടേക്കാണ്? നമ്മൾ വിചാരിക്കും അവനിക്ക് വല്ല തിരക്കുമുണ്ടെന്ന്. അല്ലാഹുവിന്റെ പള്ളിയിൽ ഒരു 2 മിനിറ്റ് കൂടുതൽ ഇരിക്കാൻ അവന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഒരു 20 മിനിറ്റ് കഴിയും തോറും അവന്റെ മൊബൈൽ ഫോണിലെ വാട്സപ്പിലേക്ക് അവനിക്ക് നോക്കണം. വെറുതെ അവനിക്ക് അല്ലാഹുവിന്റെ പള്ളിയിൽ ഇരിക്കാൻ മനസ്സ് വരുന്നില്ല. ഓടുന്നത് എവിടേക്കാണ്? നമ്മൾ മനസ്സിലാക്കും എന്തോ വലിയ തിരക്കുണ്ട്, ഒരു തിരക്കുമില്ല. അങ്ങാടികളിലെ ബെഞ്ചുകളിലിരുന്ന് അവൻ സ്വറ പറയുകയാണ്. എന്നാൽ മലക്കുകൾ പറയും, മോനെ നിന്റെ തിരക്കുകൾ കഴിഞ്ഞല്ലോ. അതെ, നിന്റെ അനന്തര ഫലങ്ങള് അത് ബാക്കിയായി മോനെ. നിസ്കരിച്ചവനാണോ? നോമ്പ് നോറ്റവനാണോ? സദക്ക കൊടുത്തവനാണോ? ഉമ്മയെയും ഉപ്പയെയും ബഹുമാനിച്ചവനാണോ? നന്മകൾ ചെയ്തവനാണോ? ആദരിക്കേണ്ടവരെ ആദരിച്ചവനാണോ? ജീവിതകാലത്ത് എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ട്? അതെല്ലാം ബാക്കിയാണ്. എന്നാൽ നാലാമത്തെ മലക്ക് വിളിക്കുകയാണ്, യുനാദി ലിമൻ കാന മത്അമുഹു മിനൽ ഹലാൽ വസ്തിഹാലുഹു ബിഖിദ്മതി ദിൽ ജലാൽ. നാലാമത്തെ മലക്ക് ഖബറിന്റെ സമീപത്ത് നിന്ന് നമ്മളെ വിളിക്കുകയാണ്. എന്താണ് നമ്മോട് പറയുന്നതെന്നറിയോ? ഹലാലായ ഭക്ഷണം കഴിച്ച മനുഷ്യ, ലിമൻ കാന മത്അമുഹു മിനൽ ഹലാൽ, നീ ഹലാലായ ഭക്ഷണം കഴിച്ചവനാണോ? വസ്തിഹാലുഹു ബിഖിദ്മതി ദിൽ ജലാൽ, അല്ലാഹുവിന് വേണ്ടി നീ ദീനിന് ഖിദ്മത്ത് ചെയ്തവനാണോ? നീ അല്ലാഹുവിന്റെ പള്ളിക്ക് ഖിദ്മത്ത് ചെയ്തവനാണോ? നീ അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ സമയം ചെലവഴിച്ചവനാണോ? നിനക്ക് സന്തോഷമുണ്ട്. നിങ്ങളെ ഖബറിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ നമ്മോട് മലക്കുകൾ ഇത് പറയണം, ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ, ഒരു ഹറാമായ ഭക്ഷണവും നമ്മൾ കഴിച്ചുകൂടാ. അല്ലാഹു നമ്മ കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലാക്കി തരട്ടെ. ഒരാളെ വഞ്ചിച്ചുകൊണ്ട്, ഒരാളെ പിടിച്ചു പറിച്ചുകൊണ്ട്, അവരുടെ മുതലുകൾ അപഹരിച്ചുകൊണ്ട്, കളവ് നടത്തിക്കൊണ്ട് നമ്മൾ ഹലാലല്ലാത്ത ഒരു ഭക്ഷണവും കഴിച്ചുകൂടാ. നമ്മുടെ വായിലൂടെ നമ്മൾ അല്ലാഹു അനുവദിച്ചതല്ലാത്ത ഒരു ഭക്ഷണവും നമ്മൾ കഴിക്കാൻ പാടില്ല. അതേ മയക്കുമരുന്നാവട്ടെ, മദ്യമാവട്ടെ, എന്ത് വൃത്തികേടുകളാവട്ടെ, കഴിക്കുന്ന ഭക്ഷണം അത് അല്ലാഹു ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇമാമുന, മഹാനായ ഇമാമുന ഇദ്രീസു ശാഫിഈ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയ മഹാൻ, അതേ ഉസ്താദായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരു വിരുന്ന് പോവുകയാണ്. അന്നത്തെ ദിവസം മഹാനവറുകൾ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഭാര്യ വലിയ ഒരുക്കങ്ങൾ ഒരുങ്ങുന്നു. ഒരു അതിഥിയെ സ്വീകരിക്കലും ഒരു അതിഥിയെ സൽക്കരിക്കലും അത് വലിയ പുണ്യമാണല്ലോ. നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി സ്വീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു,
കുറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി, കൂടുതൽ ഭക്ഷണം കഴിക്കാത്ത ആളാണ്. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ തഹജ്ജുദ് നിസ്കാരം പോലും അതേ ജീവിതകാലത്ത് അവിടുന്ന് ഒഴിവാക്കിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അഹമ്മദ് ബിനു ഹംബൽ തങ്ങളെ ഭാര്യ നല്ല ഭക്ഷണം തയ്യാറാക്കി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. പതിവിന് വിപരീതമായി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നല്ല ഭക്ഷണം കഴിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നല്ല സ്വാദിഷ്ടമുള്ള ഭക്ഷണമാണ് കൊണ്ടുവച്ച ഭക്ഷണം മുഴുവനും കഴിക്കുന്നു. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ ഭാര്യ നോക്കുകയാണ്, കുറഞ്ഞ ഭക്ഷണം മാത്രമേ കഴിക്കൂ എന്ന് പറഞ്ഞുള്ളൂ, പക്ഷേ ധാരാളം ഭക്ഷണം കഴിച്ചല്ലോ. സുബ്ഹാനല്ലാഹ്, ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടാവും, ഭക്ഷണം കഴിക്കുന്നത് കൂടുതലാണോ പറഞ്ഞത് തെറ്റിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും. അപ്പൊ നോക്കുമ്പോ നല്ല ഭക്ഷണം കഴിച്ചു, അപ്പൊ തന്നെ മനസ്സിൽ കുറിച്ചു വെച്ചു, ഭക്ഷണം കുറച്ച് മാത്രമേ കഴിക്കൂ എന്നാണ് പറഞ്ഞത്, പക്ഷേ ധാരാളം കഴിച്ചല്ലോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മഹദീ അവർ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടോ? ജീവിതത്തിൽ ഒരു തഹജ്ജുദ് നിസ്കാരം പോലും ഒഴിവാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അന്നത്തെ ദിവസം തഹജ്ജുദ് നിസ്കരിച്ചില്ല. സുബ്ഹാനല്ലാഹ്. സുബ്ഹിയുടെ ബാങ്ക് കൊടുത്തപ്പോ നേരെ ഷാഫി ഇമാം ചെല്ലുകയാണ്, വുളുവെടുക്കുകയാണ്, എന്നിട്ട് സുബ്ഹി നിസ്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, യാത്ര പറഞ്ഞിറങ്ങാൻ നേരം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വിഷയത്തെ കുറിച്ച് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഭാര്യ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് കുറഞ്ഞ ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ എന്ന്. സുബ്ഹാനല്ലാഹ്, ഇന്നലത്തെ ദിവസം കൊണ്ടുവച്ച മുഴുവൻ ഭക്ഷണവും ഇമാം ഷാഫി തങ്ങൾ കഴിച്ചിട്ടുണ്ട്. തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിലെ ഒന്നുപോലും ഒഴിവാക്കുകയില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞത്, പക്ഷേ ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ചില്ല. ഉടനെ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങള് ഷാഫി ഇമാം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അല്ലയോ മഹാനവറുകളെ, സ്വന്തം ശിഷ്യനാണ് എന്നാലും വലിയ ബഹുമാനമാണ്. ചോദിക്കുന്നു, നിങ്ങൾ ഇന്നലെ നന്നായി ഭക്ഷണം കഴിച്ചല്ലോ, കുറഞ്ഞ ഭക്ഷണം മാത്രമേ കഴിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ പതിവിന് വിപരീതമായി നിങ്ങൾ ധാരാളം ഭക്ഷണം കഴിച്ചല്ലോ, എന്റെ അതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, ഓ ഉസ്താദായ അഹമ്മദ് ബിനു ഹംബൽ തങ്ങളെ, എന്റെ ഉസ്താദായ നിങ്ങളുടെ വീട്ടിലേക്കാണ് ഞാൻ വന്നത്, ഇവിടെ ഹലാലല്ലാത്ത ഒരു ഭക്ഷണവും ഉണ്ടാവുകയില്ലെന്ന് എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തന്ന ഭക്ഷണം മുഴുവനും കഴിച്ചത്. എന്തേ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചില്ല? അവിടുന്ന് പറയാണ്, ഹലാലായ ഭക്ഷണം ഞാൻ കഴിച്ചപ്പോ ഇന്നലെ രാത്രിയിൽ എനിക്ക് തീരെ ഉറക്കി വന്നില്ല, ഇന്നലെ രാത്രി മുഴുവനും ഞാൻ അല്ലാഹുവിന്റെ ദീന് പഠിക്കുകയായിരുന്നു, ഖുർആൻ പഠിക്കുകയായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉറങ്ങിയവർക്കല്ലേ തഹജ്ജുദ് നിസ്കാരം സുന്നത്തുള്ളൂ. നോക്കൂ മുഅ്മിനീങ്ങളെ, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ആ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അവര് ഹലാലല്ലാത്ത ഭക്ഷണം കഴിച്ചിട്ടില്ല. ഖബറിലേക്ക് പോകേണ്ടവരാണോ? ഖബറിൽ സുഖകരമായ ജീവിതം നയിക്കണമെങ്കിൽ ഹലാലായ ഭക്ഷണം കഴിക്കണം, ഹറാമായ ഭക്ഷണം കഴിച്ചുകൂടാ. അത് ചെവി കൊണ്ട് കേൾക്കുന്ന ഭക്ഷണമായാലും അത് നാവ് കൊണ്ട് വായ കൊണ്ട് കഴിക്കുന്ന ഭക്ഷണമായാലും എല്ലാം നല്ല ഭക്ഷണമാകണേ. ഒരാളുടെ പച്ചമാംസവും നമ്മൾ തിന്നുകൂടാ. അല്ലാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ. എന്നിട്ട് അതാ സുബ്ഹാനല്ലാഹ്, അല്ലാഹു കുറഞ്ഞ കാലം ആയുസ് തന്നല്ലോ, ആഫിയത്ത് തന്നല്ലോ, ആരോഗ്യം തന്നല്ലോ, അത് റബ്ബിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കണം.
അല്ലാഹുവിന്റെ പരിശുദ്ധത്തിലായി ചെലവഴിക്കണം. ദീനിന്റെ ഖാദിമീങ്ങൾ ആവണം നമ്മൾ. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിൽ ഒരാൾ കിടന്നാൽ ആ കടക്കുന്ന ആളെ ഊറുല്ലിങ്ങളെ കല്യാണം കഴിക്കണമെങ്കിൽ മഹർ കൊടുക്കേണ്ട മഹർ എന്താണ്? സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിലെത്തിയാലും മഹർ കൊടുക്കണം. ആ കൊടുക്കേണ്ട മഹർ എന്താണ്? മഹാന്മാര് പഠിപ്പിക്കുകയാണ്, ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹർ എന്ന് പറയുന്നത് ഒരാള് പള്ളിക്ക് വേണ്ടി എടുക്കുന്ന ഖിദ്മത്തുകളാണ്. സുബ്ഹാനല്ലാഹ്. പള്ളിയിലേക്ക് വരുമ്പോ പള്ളിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു പല്ലിക്കാഷ്ടം കിടക്കുന്നത് കണ്ടാൽ ഉടനെ പറയാണ്, മുക്കറിക്കാനെ വിളിക്കാം, അല്ലെങ്കിൽ ജോലിക്കാരെ വിളിക്കാം, നിന്റെ പണിയല്ലേ, നീയല്ലേ എടുക്കേണ്ടത്. ഒരിക്കലും അങ്ങനെ പറയാൻ നമുക്ക് അവകാശമില്ല. ആരാണോ ആ പള്ളിയിലേക്ക് കയറി വരുന്നത്, എന്ത് മാലിന്യം ആ പള്ളിയിൽ കണ്ടാലും അത് എടുത്തു മാറ്റൽ നമ്മുടെ കടമയാണ്. മുഅ്മിനീങ്ങളെ, ആ ചെയ്യുന്ന നന്മയുണ്ടല്ലോ, ആ നന്മ ാണ് ആ പ്രതിഫലമാണ് നാളെ സ്വർഗത്തില് ഹൂറുല്ലൈങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട മഹറുകള്. ആ മഹർ നമുക്ക് കൊടുക്കണോ? അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാവണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാ, ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാനുള്ള നല്ല പ്രവർത്തനങ്ങളാണ് ഞാനും നിങ്ങളും നടത്തേണ്ടത്. കാഫിറായി ചത്തുകൂടാ. അല്ലാഹുവേ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ. അല്ലാ, ഭൗതികമായ ലോകത്ത് നിന്ന് വിട പറയുന്ന ഒരു ദിവസം മുഅ്മിനീങ്ങളെ ഞാൻ നീട്ടിവാള് പറയുന്നില്ല. ഒരു ദിവസം എന്തായാലും മരിക്കണം. അന്നത്തെ ദിവസം അല്ലാഹുവിന്റെ അടുക്കലേക്ക് യാത്ര പോകണം. അന്നത്തെ ദിവസം നന്നാവണം. നന്നായി കിട്ടിയാൽ ഞാനും നിങ്ങളും രക്ഷപ്പെട്ടു പോയി. അന്നത്തെ ദിവസം എങ്ങാനും മോശമായാലോ അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ മരണസമയം നന്നാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ്. ലോകങ്ങൾ ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ലോകം ശ്രദ്ധിച്ചത് ചൈനയുടെ പ്രസിഡന്റ് ലോകത്തുള്ള എല്ലാ പള്ളികളിലും മുസ്ലിമീങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നതാണ്. ഏതാണ് ഈ ചൈന എന്ന് പറയുന്ന രാജ്യം? സന്താന നിയന്ത്രണം കൊണ്ടുവന്ന രാജ്യമാണ്. മാത്രമോ സ്ത്രീകൾക്ക് പർദ്ദ ധരിക്കാൻ അനുവാദം കൊടുക്കാത്ത രാജ്യമാണ്. മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട രാജ്യമാണ്. അതുപോലെ ഒരു വിഭാഗം മുസ്ലിമീങ്ങളുണ്ട്, ആ മുസ്ലിമീങ്ങളെ ഭൂമിയുടെ അടിയിൽ വലിയ അണ്ടർഗ്രൗണ്ടുകൾ ഉണ്ടാക്കി ആ അണ്ടർഗ്രൗണ്ടിന്റെ ഉള്ളില് വളരെ നിഷ്ഠൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ വേദനാജനകമായ അവസ്ഥകൾ അനുഭവിക്കുന്ന ആ രാജ്യത്താണ്, ആ രാജ്യം എന്ന് പറയുന്നത് ലോകം മുഴുവനും ഒരൊറ്റ ഒരു സെക്കൻഡ് കൊണ്ട് നിഷ്ഫലമാക്കി കളയാനുള്ള എല്ലാവിധ വലിയ മാരകമായ അണുവായുധങ്ങളും സൂക്ഷിക്കുന്ന രാജ്യമാണ് ചൈന. ആ ചൈന എന്ന് പറയുന്ന രാജ്യം, സുബ്ഹാനല്ലാഹ്, അവരെ ആശ്രയിക്കാത്ത ഒരു രാജ്യവുമില്ല. ഏത് ഒറിജിനൽ സാധനം ഇറങ്ങിയാലും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാൻ കഴിവുള്ളവരാണ് ചൈന. അതേ നമ്മുടെ നാടുകളിൽ ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ അധികവും ഇലക്ട്രോണിക് ഉപകരണങ്ങള് അത് ലോകത്തിന്റെ മുന്നിൽ വിറ്റുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ചൈന. ആ ചൈന എന്ന് പറയുന്ന രാജ്യം, സുബ്ഹാനല്ലാഹ്, കൊറോണ എന്ന് പറയുന്ന ഒരു രോഗം വന്നപ്പോ ആ രോഗത്തെ പിടിച്ചു നിർത്താൻ കഴിയാതെ സ്വന്തം ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ബാപ്പക്കാണ് രോഗം പിടിച്ചതെങ്കില്, പിതാവിനാണ് രോഗം പിടിച്ചതെങ്കില്, മക്കളും സ്വന്തം ഭാര്യയും കൂടി അയാളെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇട്ടിട്ട് പൂട്ടിയിട്ട് വീട് വിട്ട് പുറത്തേക്ക് പോകുന്നു. സ്വന്തം പിതാവ് ജീവിച്ചാലും വേണ്ടില്ല,
എടുത്താലും വേണ്ടില്ല, ഈ രോഗം ഞങ്ങൾക്ക് പിടിക്കാൻ പാടില്ല. ആ രോഗം പിടിച്ചത് സ്വന്തം മകളാണെങ്കിലേ ബാപ്പയും ഉമ്മയും കൂടി വീടിന്റെ പൂട് വീട് കുട്ടി പുറത്തേക്ക് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ദുരന്തമാണ് മുഅ്മിനീങ്ങളെ. റിപ്പോർട്ട് ചെയ്ത് പെട്ട പ്രകാരം ഏകദേശം 300 മരണങ്ങളാണ് രേഖപ്പെടുത്തപ്പെട്ടത് എങ്കിലും 1000 മുകളിലാണ് മരണമെന്നാണ് ശരിയായ കണക്കുകൾ വിളിച്ചു പറയുന്നത്. 10,000 ആളുകള് ഇപ്പോഴും രോഗം ബാധിച്ച് വലിയ നിരീക്ഷണങ്ങളിലാണ്, രോഗ ചികിത്സയിലാണ്, പലരും നാട് വിടുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റാണ് ടെലിവിഷന്റെ മുന്നിൽ വന്ന് പറയുകയാണ്, ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ വരുന്ന വെള്ളിയാഴ്ച ദിവസം പള്ളികളിൽ ജുമാ നിസ്കാരത്തിന്റെ ശേഷം ഈ രോഗശമനത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. ഇത് ചിന്തിക്കണം മുസ്ലിമീങ്ങളായ നമ്മള്, ഇത് ചിന്തിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങളായ നമ്മള്. അല്ലാഹുവിന്റെ ദീൻ ഇന്നത് മാത്രമേ കഴിക്കാവൂ, ഇന്നത് കഴിക്കാൻ പാടില്ല എന്ന് കർശനമായി നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചൈനയിൽ ഈ രോഗം പടർന്നു പിന്തളിച്ച അതിന്റെ ഉത്ഭവസ്ഥാനമായ അതേ റുഹാൻ എന്ന് പറയുന്ന പട്ടണമുണ്ടല്ലോ, ആ പട്ടണത്തിൽ ചെന്ന് നോക്കിയാൽ അവര് കഴിക്കാത്ത ഭക്ഷണങ്ങളില്ല. അവിടെ നായ ഭക്ഷണമാണ്, അവിടെ പന്നി ഭക്ഷണമാണ്, അവിടെ പല്ലിയും എലിയും അതുപോലെ തന്നെ നമ്മൾ കണ്ടാൽ അറുക്കുന്ന പുഴുക്കള് വരെ, പാമ്പുകള് വരെ അവിടെ ഭക്ഷണമാണ്. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരിൽ നിന്നാണ് ഈ രോഗത്തിന്റെ ഉത്ഭവം ഉണ്ടായിരിക്കുന്നത്. എത്ര സുന്ദരമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ ദീനിൽ അല്ലാഹു നമ്മളെ ഒരു മെമ്പറാക്കിയില്ലേ? ഒരു മെമ്മോറാണ്ടം കൊടുത്തതിന്റെ പേരിലാണോ അല്ലാഹു തന്ന ഔദാര്യമാണ്? ഈ ലോകവും അതിന്റെ സർവവും ലഭിച്ചാലും അതിനോളം വരുന്ന വേറെ ഒന്നില്ല. അല്ലാഹു തന്ന ഔദാര്യമാണ്. അബൂജഹല് മുത്തു റസൂലുള്ളാഹി തങ്ങളെ കണ്ടു എന്ന് പറയാ, ഉത്ബത്തും ശൈബത്തും ആമിറും ഹബീബായ തങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയാ, അവർക്ക് ലഭിക്കാത്ത വലിയ ഭാഗ്യം. ഓ ജനങ്ങളെ, മക്കയിൽ ജനിച്ചില്ല, മദീനയിൽ ജനിച്ചില്ല, സ്വഹാബത്തിൽ ഒരു മെമ്പറായില്ല, അങ്ങനെയുള്ള നമുക്ക് അല്ലാഹു തന്നില്ലേ? അന്ത്യദൂതരെ കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലാം സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മഹബൂബിൻ തീരു പാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ റൗലത്തുൽ ഫിർദൗസിലെ ചെറു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ മനസ്സിന്റെ വേദനയാണ് ഹബീബായ തങ്ങളുടെ മഹാരഥന്മാരായ സ്വഹാബത്തില് ഒരു മെമ്പറാവാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. അല്ലാ, മക്കയിലോ മദീനയിലോ ജനിക്കാൻ നമുക്ക് അവസരം ലഭിച്ചില്ലല്ലോ റബ്ബേ. പക്ഷേ പറയട്ടെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവാകുന്ന യജമാനനായ റബ്ബേ ഒരു വലിയ ഭാഗ്യം എനിക്കും നിങ്ങൾക്കും തന്നു. റഹ്മത്തുല്ലിൽ ആലമീനായ താജിദാരെ മദീന, നൂറേ മുജസ്സ സയ്യിദുനാ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഒരു മെമ്പറാക്കിയില്ലേ? അല്ലാഹു തന്ന വലിയ
ഔദാര്യമാണ്, വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ ഭാഗ്യത്തോടുകൂടെ മാത്രമേ ഈ ഭൗതികമായ ലോകത്ത് നിന്ന് നമുക്ക് യാത്ര പോവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഹബീബായ തങ്ങളെ സ്നേഹിച്ച് ഇഷ്ത് വെച്ച് മഹബ്ബത്ത് വെച്ച് അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിച്ച് കൃത്യമായി അഞ്ചു വക്ത് നിസ്കാരം നിർവഹിച്ച് ഒരാളെയും ഗൈബത്ത് പറയാതെ നമീമത്ത് പറയാതെ അല്ലാഹുവിന്റെ ദീനിൽ യഥാർത്ഥ ശരിയായ മെമ്പറായി ജീവിച്ച് നമുക്ക് മരിക്കണം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. ഹബീബായ തങ്ങളെ സ്നേഹിച്ച് ഇഷ്ടം വെച്ച് മരിക്കണം. അതിനാണ് ഈ ജീവിതം. ആ ജീവിതമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. വേറെ നമ്മുടെ മുന്നിൽ വേറെ ഒരു രക്ഷയുമില്ല. അല്ലാഹുവേ അവസാനം മരിക്കുന്ന സമയത്ത് നിന്റെ പൊരുത്തത്തിലായി മരിക്കാൻ അല്ലാ സാധുക്കളായ ഞങ്ങള് അത് ചോദിക്കാൻ ഞങ്ങളുടെ കയ്യിൽ അമലുകളില്ല, സൽക്കർമ്മങ്ങളില്ല. പക്ഷേ കയ്യിലുണ്ട് എന്ന് പറയാകുന്ന ഏക പ്രതീക്ഷ റഹ്മത്തുൽ ആലമീനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ നമ്മളൊരു മെമ്പറായി എന്നതാണ്. അതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹുവേ ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണം. റഹ്മാനെ ഈ മഹത്തായ മജ്ലിസിലെ ഭാഗമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കവർ തരുന്നുണ്ട്. എന്തിനാണ് ഈ കവർ തരുന്നത്? ഈ പള്ളിയും ഇതിന്റെ പരിപാലനത്തിനും എല്ലാ മാസവും എല്ലാവരോടും ഇനി പണം ചോദിക്കാൻ കഴിയൂല. ഇതിനൊരു സ്ഥായിയായ ഒരു വരുമാനം വേണം. അതിനുവേണ്ടി മനോഹരമായ ഒരു ബിൽഡിംഗ് നിർവഹിക്കാൻ പോവുകയാണ്. അതിന്റെ ചിത്രമാണ് നിങ്ങൾ അവിടെ കാണുന്നത്. ആ ചിത്രം നിങ്ങളെല്ലാവരും കണ്ട് ആ ഒരു വലിയ സദുദ്യമം പൂർത്തീകരിക്കണം. ഒരു സ്ക്വയർ ഫീറ്റിന് 1200 രൂപയാണ് വില. അങ്ങനെ അതിന് സഹായിക്കാൻ കഴിയുന്ന ആളുകളെല്ലാം ഈ തരുന്ന ഈ കവറിൽ നിങ്ങൾക്ക് എത്രയാണ്? ഒരു സ്ക്വയർ ഫീറ്റ് എടുക്കാൻ കഴിയുന്നവർ 1 സ്ക്വയർ ഫീറ്റ്, ഇനി 2 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാൻ കഴിയുന്നവർ അങ്ങനെ, ഇനി അതല്ല 5ഉം 10ഉം 10 സ്ക്വയർ ഫീറ്റുകൾ ഏറ്റെടുക്കാൻ കഴിയുന്നവർ അങ്ങനെ. നിങ്ങൾക്ക് അല്ലാഹു തന്ന സമ്പത്തിൽ നിന്ന് ഏറ്റവും നല്ല സംഖ്യ ഈ മഹത്തായ ഉദ്യമത്തിലേക്ക്, അത് ആഖിറത്തിലേക്കുള്ള വലിയ ഒരു സംഭാവനയാണ്. ആ മഹത്തായ ജാരിയായ സദഖ, എന്നും നിലനിൽക്കുന്ന സദഖ. നമ്മൾ ഖബറിലേക്ക് യാത്ര പോയാലും ആ സദഖയുടെ പ്രതിഫലം, എത്ര കാലം അതിന്റെ ഉപകാരം ഈ പള്ളിയിലേക്ക് ലഭിക്കുന്നുവോ അതിന്റെ ഒരു കൂലി നമ്മുടെ ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ആ വലിയ ഒരു വിഷയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരും ആ വിഷയത്തെ വളരെ ഗൗരവമായി കണ്ട് നിങ്ങൾക്ക് എത്രയാണോ സഹായിക്കാൻ കഴിയുക അത്ര ഈ വിഷയത്തിൽ നിങ്ങൾ സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവേ ഇതിനെ സഹായിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും നീ സഹായിക്കണേ. അല്ലാ ബാപ്പ മരിച്ച് ഖബറിലുണ്ടെങ്കിൽ എന്റെ ബാപ്പാന്റെ ഖബറ് സന്തോഷമാകണമെന്ന നിലക്ക് അല്ലാ ഞാനിതാ ഒരു 2 സ്ക്വയർ ഫീറ്റിന്റെ പണം, അല്ലെങ്കിൽ ഒരു 5 സ്ക്വയർ ഫീറ്റിന്റെ പണം, ഒരു 10 സ്ക്വയർ ഫീറ്റിന്റെ പണം ഞാനിതാ റബ്ബേ ഇതിന് വേണ്ടി നൽകുകയാണ്. ഒരു ഉപ്പക്ക് കൊടുക്കാൻ കഴിയുന്ന, ഒരു ഉമ്മക്ക് കൊടുക്കാൻ മക്കൾക്ക് കഴിയുന്ന ഏറ്റവും വലിയ നന്മ ആ ബാപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ സദഖ ചെയ്യലാണ്. അല്ലാഹുവേ നീ അതിന് തൗഫീഖ് നൽകണേ. അല്ലാ നീ സ്വീകരിക്കണേ. അല്ലാ നീ കബൂല് ചെയ്യണേ. റഹ്മാനേ
അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അതിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ രോഗങ്ങളും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമുക്ക് നീക്കി തരട്ടെ ഇൻഷാഅല്ലാഹ്. ഇപ്പൊ പൈസ കൊടുക്കേണ്ടതില്ല. ഒരു വർഷത്തിന്റെ ഇടയിൽ നിങ്ങൾ കൊടുക്കാൻ കഴിയുന്നവർ ആ പണം കൊടുത്താൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഒരു കവറ് കൊണ്ടുപോയി അത് വളരെ ഭംഗിയോടുകൂടെ നിർവഹിക്കണം എന്ന് പറഞ്ഞ് ഇനിയും ഞാൻ നീട്ടിയാൽ എനിക്കുള്ള ട്രെയിൻ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ഞാന് എനിക്ക് നാളെ രാവിലെ ഒരു പരിപാടിക്ക് കൂടി പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് വിചാരിച്ചു നേരത്തെ തുടങ്ങി നേരത്തെ അവസാനിപ്പിക്കാം. നീണ്ട ദുആ നമുക്ക് ലഭിച്ചു, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നമുക്ക് ഇൻഷാഅല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പിന്നീട് ഒരു അവസരത്തിൽ കൂടുതൽ സംസാരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ചെറിയൊരു ദുആ നമുക്ക് നടത്തി നമുക്ക് പിരിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിപാടിയും ഇതിനു വേണ്ടി സഹായിച്ചവരെയും ഇതിനു വേണ്ടി അധ്വാനിച്ചവരെയും എല്ലാവരെയും അല്ലാഹുവെ നീ സ്വീകരിക്കണേ, റഹ്മാനെ നീ കബൂൽ ചെയ്യണേ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തവരുണ്ട്. ഹബീബായ തങ്ങളുടെ ആ പരിശുദ്ധമായ മദ്ഹ് ചൊല്ലി നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാൽ പാപമാലേ കറുത്തു പോയൊരു കൽബും കൊണ്ടിവർ വന്നീതാ പാപഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണേ സയ്യിദി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മഹ്ശറമണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ യാ നബീ മൗത്തിനേരത്തും ഉമ്മത്തി എന്നൂരത്തോരാ എൻ്റെ വാരിദി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈപിടിക്കണം ഞങ്ങളെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മരണമെന്ന ശരണക്കേട് തരണം ചെയ്യും നാളിലെ മന്നവായി റസൂലുള്ളാന്റെ കാവലേ റബ്ബനാ മന്നവായി വലിയുള്ളാന്റെ കാവലേ റബ്ബനാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്.
قبول آكتے ننگل اللہ رن دعا چاہے ننچا دیئے دعا نمکہ نڑتی پیریام نمڈے دھرل کٹے لنن نمڈے اللہ باغتے کے ورمبا ہمیں سہائی کرنا رزاق ہاں جی انڈ اد بولتے نے نمڈے سحیل اد بولتے نے جمال مغنی ورمان آلگل نمڈے پریجے ملے ورکے وڈے اللہ اللہ ورکو اللہ خیر برکت نلگٹے اللہ رن دعا چاہے نم چریئے دعا نمک پیریام الحمدللہ رب العالمین استاد نے رسا برنیا خبریلی پھنے سکوائر پیٹ سکوائر پیٹ سادکا تور پوئی ہے ادھو بولا جلی کلی ادھو بولو تدو ادھو لیدی نال نمال بارے بائیگل لپکنم Paksa ini payahnya LP kan, itu hari wajah tiada hilan. Nengal itu orang korang sahdikun itu, aduh ah coveril, adil listun de, listat, ur coverun de, ah listi ladi, ini nengal itu orang korang udeshikun itu, ini wanda allegilu, panamagilu, adil ini, kita ur jariah sulapaya itu, adil wanda allegilu ini, adil ur nala urus, agarib ni Mumbai, adil ur jamaatilek LP kan aman arik. Nampuade umur bagar gude, ini building ini berdiri, overload jeli wakdanan cahidit tunde. Aduh boleh tenen, padupu aziz rendus karpete, PB Abdullah waris karpete, pinne Murshid Kailar waris karpete, ne payse udah elpi cironde, pinne rende penenggal, uru sangga, idinne elpi cironde, Rahimu Moloro waris karpete, udah. Basir ku court maricca umma bapa ni perni, wariskar petu de wakdanan jadikan. Allahu wakdanan cedah. Nampude, biara naji, ikaka, udah brother sekarang ada nasnade, nur skar pete, I building ini, berdi, wakdanan bi udah cedikan. Alhamdulillah, nur skar pete, alhamdulillah, deh ham kori kori jilid karena. الحمد لله الله قبول آكتا الله سيئي كتا هذين ده باركت ووند إلا پرياسنگلو الله ويني نيكي قدقنا رحمان اتصوڑ تلوم بسنس لوم جولي لوم إلا تلوم ني ولي خير باركت ونلغن يا الله إنه دارال مالغل پرين ورنداغ شرکم برنیا ورود تلوم ترانك آگرهي كنن ورن اكشا انشاء الله إنه للا ورکم عريام هذين ده كاريام إلا ورم سندم مدى رنجي اللہ ورن سمکنا اللہ توفیق نلگتے الحمدللہ رب العالمین حمد یوافی نعمہ ویکافی مزید اللہم صلی علی سیدنا محمد وعلی آل سیدنا ومولانا محمد رحمان رحیم مایا راج سیدہ یا ملک الجبار یا اللہ صادق کلانا رحمان دوشی کلانا اللہ یہ صدس جنگل لنا سویگری کنے رحمان انہی اڈتوری ورشم ادبوالی عروس ورمبو اندن اللہ عافیت توڑ آروگی توڑ ادن دے پریباڑی گڑلی پنگڑ کانو اللہ ہوئے یہ صدس لی ونیری کانو مہان مار انسمری کانو اللہ ورکم نی توفیق نلگنے اللہ ینگل جیبدت تیلہ وسانت عروسا کی ماتل لے اللہ اللہ ہوئے یہ مہتای سمبرمبت نی وانڈی سہائی چارک یونڈو اور اللہ وریم نی سہائی کنم رحمان اوروڑا ویدنگلوم اوروڑا پریاسنگلوم نی اٹڑکنے اللہ اورک نی خیرم برکتم نلگنے رحمان ജീവിക്കുന്ന കാലമത്രയും ഇജ്ജത്തോടെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ് ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ ഹബീബായ തങ്ങളെ കണ്ട് ആ ഭൂമുഖം കണ്ട് സ്വർഗത്തിൽ ആനന്ദത്തോടെ കഴിയാൻ അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ അല്ലാഹുവേ ഈ മജ്‌ലിസ് سند مثل ثواب نمیل دن مریچ آروک قبر الکڑکنو اوروڑ اللہ آوروڑ ایم قبر دنگل لے کتیچ اوروڑ منن رگل نی منی رگل آکی ماتن رحمان آمین برحمتک یا ارحم الراحمین بفضل صل اللہ علی محمد صل اللہ علیہ وسلم صل اللہ علی محمد صل اللہ علیہ وسلم اللہم صل على محمد يا ربي صل عليه وسلم دعاء وصية السلام عليكم ورحمة الله وبركاته